രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് തിരുവനന്തപുരത്തുകാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന ചോദ്യത്തിന് തലസ്ഥാനവാസികളുടെ മറുപടി ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണം? നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇപ്പോഴത്തെ രീതിയിലനുസരിച്ച് മോദിക്ക് ഒരു ടൈം കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. പണിവേന പാവപ്പെട്ട ഒരാൾക്കും ഒരു വീട് മതി. പത്ത് വീടെന്തിനാ? മനസ്സിലായില്ലേ? ഒരാൾക്കും ഒരു വീട് മതി, പത്ത് വീടെന്തിനാ? അപ്പോൾ മോദിയുടെ ചില കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു ഇതാണ്. അദ്ദേഹത്തിന് ഒരു അഞ്ച് വർഷം കൂടെ കൊടുക്കുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അത് കൊളായിക്കില്ല, വേറെ ആരെങ്കിലും വരട്ടെ. രാഹുൽ വരട്ടെ, കച്ചവടമില്ല, പൈസയില്ല, എല്ലാം എടുത്തു കളഞ്ഞില്ലേ. നരേന്ദ്രമോദി എല്ലാവർക്കും, എനിക്ക് അങ്ങനെ ഭരണ രീതി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറയണം. ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു. ജാതിയും മതവും ഇല്ലാതെ എല്ലാവരും ഒന്നായി കാണുന്ന ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരിക്കണം. പിണറായി പോലെ എടുത്തുമ്പോൾ അങ്ങ് വരുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും അതെ. രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അതിന് മുമ്പ് വരെയുള്ളവരെ ഓർമ്മിക്കുമ്പോഴേ ബഹുമാനമുണ്ട്. പക്ഷെ ഇപ്പം അത്ര പോരാ. നരേന്ദ്രമോദി ഇന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് തിരക്കുണ്ട്, ഇത്ര കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ. നരേന്ദ്രമോദി തന്നെ നാട്ടുവല്ലി പലതും പറയാതൊന്നും അല്ല എന്നൊക്കെ പറയും, വിദേശത്ത് പോലുള്ള ആൾക്കാരൊക്കെ പറയും നരേന്ദ്രമോദിനെ വേണ്ടി വരുള്ളൂ. എൻ്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി, പക്ഷേ ഒരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ വികസന പ്രവർത്തനം കൂടുതൽ പ്രാവർത്തികമാക്കാനും അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നരേന്ദ്രമോദി വരണമെന്നാണ് ആഗ്രഹമുള്ളത്. കാരണം അവർ നല്ലതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കയറിയപ്പോൾ. അതുകൊണ്ട് അവർ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു പുതിയ യുവജനങ്ങൾക്ക് വരാൻ അവസരം വേണ്ടേ, അതുകൊണ്ട് രാഹുൽ ഗാന്ധിയാവും. മോദിയെ കൊണ്ടുപോകുള്ളൂ, എന്തുകൊണ്ടാ അവരുടെ ഭരണം നല്ലതായുണ്ട്. മോദി തന്നെ വരും. ഇത് മോഡി ചെയ്തിട്ട് കാര്യം നല്ലതാണ്, പക്ഷെ പണ്ട് കാലത്ത് കൊണ്ടുവരാനുള്ള സംഭവം അയാളിപ്പോൾ എടുത്തു കൊണ്ടുവന്നു. ആരും ചെയ്യാത്തതാണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്തത് ഇനി അടുത്ത തലമുറയ്ക്ക് ചെയ്യാൻ ഒക്കില്ല. ഇതുവരെ ചെയ്തില്ല, ഇത്രയും കാലം കൊണ്ട് ചെയ്യാനുള്ളത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് വരണം എന്നാണ് തന്നെ എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശക്തനായ ഒരു ഭരണാധികാരിയെ വേറെ ഈ ലോകത്തിൽ തന്നെ അദ്ദേഹം നേതാവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്തിൽ തന്നെ നേതാവായിട്ട് വരുന്ന ഒരാളിനെ ഇന്ത്യയിൽ കിട്ടിയൊരു മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ശക്തനായ ഒരു ഭരണാധികാരി രാഹുൽ ഗാന്ധി. രണ്ടും ഒരു ആഗ്രഹമില്ല. ഭരണത്തിൽ വരണ ആരായിരുന്നാലും നല്ല രീതിയിലുള്ള ഭരണമായിരിക്കണം, പാവങ്ങളെ സഹായിക്കണം. കുറേ വാഗ്ദാനം തന്നിട്ട് കാര്യമില്ല, അത് അവർ ഫലത്തിൽ കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ പിന്നെ വാഗ്ദാനം തന്നിട്ട് കാര്യമില്ലല്ലോ. നല്ല ഭരണമായിരിക്കണം, അത്രേ ഉള്ളൂ. കോടിക്കണക്കിന് വോട്ട് വാങ്ങി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി 10 വർഷം കൂടെ നരേന്ദ്രമോദി ഭരിക്കുമെന്ന് ശ്രീ പത്മനാഭൻ നടയിൽ വെച്ച് മാഡത്തിനെ സത്യം ചെയ്തുകൊണ്ട് ഞാനിതാ പറയുന്നു. മാഡം എഴുതി വെച്ചോ, ഇത്രയും കറകളഞ്ഞ ഇന്ത്യയിലെ ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ നരേന്ദ്രമോദി കോടിക്കണക്കിന് വോട്ടുകൾ വാങ്ങിച്ച് ഇന്ത്യയിൽ ജയിക്കും. ഏത് മന്ത്രി ഏറിയാലും നല്ലതായിട്ട് ഭരിച്ച് ജനങ്ങളെ നല്ലതായിട്ട് സഹായിച്ച അപ്പാ അത്രേ ഉള്ളൂ. അതിപ്പോൾ ആരാ എന്തായാലും ഞാനായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. എന്റെ മനസ്സിൽ ഇപ്പൊ ആരും ഇല്ലേ സിസ്റ്റർ. ആര് ഭരിച്ചാലും നാട് നന്നായാൽ മതിയെന്ന് ജനം പറയുന്നു. എങ്കിലും കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് ഭൂരിപക്ഷം പേരുടെ മറുപടിയിലൂടെ പ്രതിഫലിക്കുന്നത്. ക്യാമറമാൻ അരുൺ മഹേന്ദ്രനോടൊപ്പം അനുപ്രിയ രാജ്, തത്വമയി ന്യൂസ്.